ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട് എൻ്റെ പേര് വിസ്മയ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു, സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. അപ്പം ഇന്ന് നമുക്ക് സ്കൂൾ ഷോപ്പിങ്ങിന് പോകാം. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാണ്ട് എനിക്കല്ല, കൂടുതലും മുന്നികൾക്കാണ് വാങ്ങാനുള്ളത്. കുറച്ച് കൂടുതലായിട്ട് ബാഗ് നോക്കാനുണ്ട്, വാട്ടർ ബോട്ടിൽ, എനിക്ക് വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ തന്നെയുള്ളൂ, ഒരുപാട് വാങ്ങാൻ അങ്ങനെയൊന്നും ആയിട്ടില്ല എനിക്കിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഷോപ്പിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിരുന്നതായിരിക്കും, ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോ ഇല്ലാതെ ഒരു കളിയില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കാണിച്ചു തരാം, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരു പ്രാവശ്യം ഈ ടോപ്പ് ഞാൻ ഇട്ടിട്ടുള്ളൂ, പുറത്തു പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇന്നത്തെ സെക്കൻഡ് പാർട്ടാണ് ഷോപ്പിംഗ് വീഡിയോയുടെ. ആ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിരുന്നു, അത് വെച്ച് ഇത് നോക്കുമ്പോൾ ഇത് തീരെ ലെങ്ത്ത് കുറവാണ്, പക്ഷെ സാരില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടത് മെഹന്തിയിലായിരുന്നു. നമ്മൾ സത്യത്തിൽ ഇന്നലെ ആ ഫസ്റ്റ് പാർട്ടിൽ ആദ്യം മെഹന്തിയിലാണ് പോയത്, അത് കഴിഞ്ഞിട്ടാണ് കേരളയിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഓർഡർ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ സെറ്റായില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെഹന്തിയുടെ സെക്കൻഡ് പാർട്ടിലിടാന്ന് വിചാരിച്ചത്. കാരണം ഡ്രസ്സും മെറ്റീരിയലൊക്കെ എടുക്കുന്നതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഷോപ്പിലും കൂടെ പോകുന്നുണ്ടായിരുന്നു, കുറച്ച് ഇന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ട് ഇടാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൽ പോവാണെങ്കിൽ പാർക്കിംഗ് കിട്ടുമോ എന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പില്ല, പിന്നെ മാത്രമല്ല സ്കൂട്ടറിൽ പോവാണെങ്കിൽ കവറായിട്ട് വരാനും എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഹന്തിയിൽ കയറുന്നു ഗൈസ്. ഞാൻ ഫുൾ സ്ലീവൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, ടാനൊക്കെ അടിക്കുകയാണെങ്കിലും കൈ മൊത്തത്തിൽ അടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, യൂണിഫോം മെറ്റീരിയൽ. നമ്മൾ ഏത് സ്കൂളാണെന്ന് പറയുമ്പോൾ അതിനുള്ളത് അവിടെ വന്നിട്ടുണ്ടാവും, അപ്പോൾ അതങ്ങനെ എടുത്തേരാണ്. അത് ബോയ്സിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയലും ഞങ്ങളെ പാൻറ്റിൻ്റെ മെറ്റീരിയലും വ്യത്യാസമുണ്ട്, സോ അത് നോക്കിയിട്ട് എടുക്കായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ ഇപ്പുറത്തിരിക്കുന്ന കുറച്ച് മെറ്റീരിയലിലോട്ട് കണ്ണുകൾ പോയിരുന്നു ഗൈസ്. അത് ഞാൻ കറക്റ്റായിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മൂന്ന് മെറ്റീരിയലുകളായിരുന്നു, ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വൈറ്റ് ഉണ്ട് മെറ്റീരിയൽ, അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ മുറിച്ചിട്ടിങ്ങനെ അളവിനനുസരിച്ച് എടുക്കും. അത് കഴിഞ്ഞിട്ട് ടവലും കാര്യങ്ങളൊക്കെ വാങ്ങി, അത് നമ്മൾ ഫേസ് തുടയ്ക്കാൻ പറ്റിയ ടവലും ഉണ്ടായിരുന്നു. അത് നമ്മളെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ടും ടവൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മറക്കാതെ എടുത്തതായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ അളവനുസരിച്ചിട്ട് ആ ഒരു വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഭാഗത്ത് ഗൈസ് പാട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ. ഈ രണ്ട് ഗ്രീൻ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കണ്ണുകൾ ആദ്യം ഒന്നെങ്കിൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, ഈ രണ്ട് മെറ്റീരിയലിലോട്ടാണ് എങ്ങനെയെങ്കിലും പോവുക. പക്ഷേ അതിൽ നിന്ന് ഞാൻ മാക്സിമം കണ്ണെടുത്തിട്ട് ഗ്രീനിലോട്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗ്രീൻ മെറ്റീരിയൽ, എന്താണെന്നറിയില്ല. ഗ്രീൻ മെറ്റീരിയൽ രണ്ടും രണ്ട് കളറായിരുന്നു, ക്യാമറയിൽ കണ്ടേക്കാട്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ പട്ട് ബോർഡർ അടിച്ചിട്ട് നമ്മൾ പ്ലെയിൻ സ്കേർട്ടിക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ എടുത്തില്ല, അത് ഞാൻ വേണ്ട വിചാരിച്ചു. ഞാൻ പിന്നെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ ബോക്സിലൊക്കെ ആക്കി ഇങ്ങോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഡ്രസ്സോ കിട്ടുമൊക്കെയായിരുന്നു തോന്നുന്നു, ടോപ്പൊന്നും ഇടാണ്ട് ആളും ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എടുത്ത വീഡിയോ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് അവിടെ കുറേ ഡമ്മികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ പോയി നോക്കുകയായിരുന്നു. അതിലൊരു ഡമ്മി ഇട്ട കുർത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു, ഗേൾസിന് ഇടുന്ന കുർത്ത അല്ല, മെൻസ് ഇടുന്ന കുർത്തയില്ലേ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അത് പോയി നോക്കിയതായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനത്തെ കുർത്തി കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി നോക്കിയതായിരുന്നു. മെറ്റീരിയലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി ഇതേ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല സത്യത്തിൽ, യൂണിഫോം അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല മടിയായിട്ട് ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് ഞാൻ നിന്നിരുന്നത്. കാരണം നോർമൽ ഷോപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ എനിക്കുള്ള ഡ്രസ്സ് ആർക്കെങ്കിലുമൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ ഈ യൂണിഫോമിൻ്റെ മെറ്റീരിയലൊക്കെ മുറിച്ച് വരുമ്പോഴേക്കും കുറേ നേരമാവും. അപ്പോൾ അതെനിക്ക് ബോറടിച്ച്. അത് കഴിഞ്ഞ് സംഭവമൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴത്തേക്ക് വന്നപ്പോൾ ഫാൻസി ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ മെഹന്തിയുടെ ഉള്ളിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈ കമ്മലുണ്ടപ്പോൾ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കമ്മല്. അയ്യോ എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഒരു വല്ലാത്ത ക്രേസാണ്. ഞാൻ ഒരു കമ്മൽ പ്രാന്തിയാണ് ഗൈസ്, കുറേ വീഡിയോയിൽ പറയാറുണ്ട്. എനിക്ക്
പ്രത്യേകിച്ച് ചെറിയ കമ്മലിനെക്കാട്ടി ഇങ്ങനത്തെ വലിയ കമ്മലാണ്. എനിക്ക് വലിയ ജുംക്കയോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല, ഇടുമ്പോൾ എൻ്റെ മുഖത്തിന് സെറ്റാവാത്ത പോലെ തോന്നും. പക്ഷെ ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന ആ ഇയറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എനിക്ക് വാങ്ങണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ 250 രൂപയായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിയില്ല. 250 രൂപയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ലിപ്സ്റ്റിക് ഒക്കെ കണ്ടപ്പോൾ നോക്കി നോക്കിയതാണ്. കാരണം എൻ്റെ കയ്യിലുള്ള ഡാസ്ലറിൻ്റെ 025 ഷെയ്ഡ് കുറച്ച് ഡാർക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരുത്തരും റിവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ടാണോ ലൈറ്റ് ഷെയ്ഡ് നോക്കാൻ വേണ്ടി ഒന്ന് കയ്യിൽ സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതേ ഗൈസ്, ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ അത് കുറച്ച് ഡാർക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഷോപ്പിൽ നിന്നുള്ളത് കയ്യിൽ സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ സെയിം 025 തന്നെ കുറച്ചുകൂടി ലൈറ്റാണ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങി റിവ്യൂ ചെയ്യുന്നവരെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, പക്ഷെ ഞാനത് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതേ തോന്നി. എനിക്ക് ഞാൻ വാങ്ങിയ ഷെയ്ഡ് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആയിരുന്നു, പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ അന്ന് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ, പിന്നെ ഇട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചേച്ചിക്ക് നമ്മൾ ബില്ലൊക്കെ കൊടുക്കുന്നു. ഗൈസ് ഈ ഭാഗം ഞാൻ കുറച്ച് സ്ലോമോ ആക്കി ഇട്ടതാണ്. സംഭവം എന്താ വെച്ചാൽ എടുത്തപ്പോൾ ചെറിയൊരു ക്ലിപ്പായിരുന്നു, പെട്ടെന്ന് ഫാസ്റ്റ് ക്ലിപ്പായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോമോ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ മെഹന്തി കവറൊക്കെ ചേച്ചി തന്ന് നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകല, അടുത്തതായിട്ട് നമ്മൾ കേരളയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരളയിൽ പോയിട്ട് ചെറിയ വലിയ ഷോപ്പിങ്ങൊക്കെ നടത്തി. എൻ്റെ വീട് പാർട്ട് 1-ൽ ഉണ്ട് കേട്ടോ, അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് കുറേ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ചെമ്മണ്ണൂർ വന്ദനയിൽ വന്നു ചാവക്കാട്. അത് കേരളയുടെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഇന്നറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. സ്കൂളൊക്കെ തുറക്കണതിന് മുമ്പ് നമ്മൾ ഇന്നറുകളൊക്കെ വാങ്ങാറുണ്ട്. ഞാനൊരു ബ്ലാക്കും പിന്നെ ഒരു ക്രീം കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കോമൺ ആയിട്ട് എടുക്കുന്നൊരു കളറായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണികൾക്കും ഇന്നറുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നർ മീൻസ് ഷിമ്മികളില്ലേ, അതായിരുന്നു കേട്ടോ. കാരണം സ്കൂളിലേക്ക് ഇങ്ങനെ കുർത്ത, ആ ഒരു കുർത്ത പോലെയാണ് ഉണ്ടാവുക യൂണിഫോം, ആ ഒരു വൈറ്റ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇടുമ്പോൾ കറക്റ്റ് നല്ല വൃത്തിയിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള ഇന്നറെടുത്തു. പിന്നെ ഞാൻ ജസ്റ്റ് കുട വെറുതെ നോക്കിയതാണ് കണ്ടത്. അപ്പോൾ ചെറിയ കുടയാണ്, കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ട് പിന്നെ ഞാൻ അത് നോക്കിയതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ബുക്ക് ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച പേന എനിക്ക് കേരളയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ ഇവിടുന്നുള്ള പേനയാണ് എനിക്ക് ഇഷ്ടം. ഈ ഒരു എന്താ പറയുക, ക്ലാസ്മേറ്റ്സിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേനല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെ നേഴ്സും നീലും പർപ്പിളും പിങ്കും പെന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലെയർ വുഡി എന്ന് എന്തോ പറഞ്ഞൊരു ഫ്ലെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വുഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതും വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ പേന മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കണം. ഇവിടെ ഫ്രണ്ടിൽ ചെറിയൊരു പേപ്പർ ഉണ്ടാവും, അപ്പോൾ നമുക്ക് അതിൽ നോക്കിയിട്ട് നല്ല സ്മൂത്തെല്ലാം ഞാൻ നോക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് തീർന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ മിനി ഞാങ്ങിൻ്റെ ഇന്നലെ കേട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് പാർട്ട് 2 ആയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വന്നുള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറയാനുള്ളത്, ഇനി ഷോപ്പിങ്ങിന് വെച്ചാൽ കുഞ്ഞി നമുക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ഷോപ്പിംഗ് കൂടെ ഉള്ളൂ. അതായത് ചെരുപ്പ് വാങ്ങാണ്ട് അതൊക്കെ തന്നെയാണ് നമുക്ക് ഇനി ഉള്ളത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ചെരുപ്പ് നമുക്കിനി സ്കൂള് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മഴയാണല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ബ്ലാക്ക് ചപ്പലിടാം സ്കൂളിലേക്ക്, കുഴപ്പമില്ല. മഴ ഇല്ലാത്ത ദിവസം നമ്മൾ ഷൂസ് ഇടണം. എന്തായാലും ജൂൺ ജൂലൈ മന്ത് ഫുള്ളായിട്ട് നമ്മൾ ചെപ്പൽ തന്നെയാണ് ഇടുക. ചെപ്പലല്ല സാൻഡിൽ പോലത്തെ ഒരു ചെരുപ്പാണ്. അത് കഴിഞ്ഞ് മഴ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് കുറച്ച് കുറഞ്ഞു തുടങ്ങുമല്ലോ ചെറുതായിട്ട്, അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇല്ലാത്ത ദിവസം ഷൂ ഇടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെരുപ്പൊക്കെ വാങ്ങാനുണ്ട്. ഇനി പെട്ടെന്നൊരു കോള് വന്നപ്പോൾ കട്ട് ചെയ്താ കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇനി ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. ഇനിയിപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയെന്ന് അങ്ങനത്തെ ഹോൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലോഡ് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കിലാണ്, എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു, ആർക്കറിയാം. അപ്പോൾ ഇനി എന്തായാലും കുറച്ചധികം സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഷോപ്പിംഗ് വീഡിയോ പാർട്ട് 2 എല്ലാവരും ഫുള്ളായിട്ട് കാണാം, അതായത് ഈ വീഡിയോ തന്നെ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിയ സ്കൂൾ സപ്ലൈസിൻ്റെ ഹോൾ വീഡിയോ വരുന്നുണ്ട്. സേ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ ഷോ. സോ അടുത്ത വീഡിയോയിൽ വായ മൊത്തത്തിൽ ഇന്ന് നാവ് മൊത്തത്തിൽ എന്തോ ഒരു തകരാറുണ്ട്, കല്യാണത്തിന് പോയി കുറേ തിന്നുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിലാണ്. ടാറ്റാ.